നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജിയോളജി പോലീസ് റവന്യൂ വകുപ്പുകളുടെ ഒത്താശയോടെ കോട്ടയം നെടുങ്കുന്നം ഭാഗത്തെ ക്രഷറിൽ നടത്തിയ വമ്പൻ വെട്ടിപ്പ് കണ്ടെത്തി വിജിലൻസ്. കോട്ടയം വിജിലൻസ് എസ് പി വി ജി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയത്. നെടുകുന്നം ഭാഗത്ത് പ്രവർത്തിക്കുന്ന റോയൽ ഗ്രാനൈറ്റ്സിലാണ് വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 5:30 കോട്ടയം വിജിലൻസ് സംഘം ക്രഷറിൽ എത്തിയത്. തുടർന്ന് ഇവിടെ രേഖകളടക്കം പരിശോധിക്കുകയായിരുന്നു. വിജിലൻസ് സംഘം എത്തിയപ്പോൾ പുറപ്പെടാൻ തയ്യാറാക്കി നിർത്തിയിരുന്ന ലോറികൾ 3 ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 3 പാസ് ഉണ്ടായിരുന്നില്ലെന്ന് വിജിലൻസ് സംഘം കണ്ടെത്തി. പാറ അനുബന്ധ ഉപകരണങ്ങളുമായി എത്തിയ ലോറികളാണ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത്. വെള്ളിയാഴ്ച മാത്രം ഇവിടെ നിന്നും പുറത്തുപോയത് 72 വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഈ ലോറികളിൽ 3 മാത്രമായിരുന്നു ജിയോളജിയുടെ പാസ് ഉണ്ടായിരുന്നത്. ജി എസ് ടി ബിൽ രേഖപ്പെടുത്തിയെങ്കിലും ഈ ലോറികൾക്ക് 1 പോലും പാസ് ഉണ്ടായിരുന്നില്ലെന്നും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജി പാസ് അല്ലാതെ ലോറികൾ പുറത്തുവിടുന്നത് വഴി ഒരു ദിവസം മാത്രം 3 ലക്ഷത്തോളം സർക്കാരിൽ നിന്നും ഇവർ വെട്ടിക്കുന്നതായി വിജിലൻസ് സംഘത്തിന് രേഖകൾ കിട്ടിയിട്ടുണ്ട്. ജനുവരി 1 ഇന്നലെ വരെ 2728 വാഹനങ്ങൾക്ക് ജി എസ് ടി ബില്ല് അടച്ചിട്ടുണ്ട്. ഇതിൽ 220 വാഹനങ്ങൾക്ക് മാത്രമാണ് ജിയോളജി റോയൽറ്റി അടച്ചിരിക്കുന്നത്. ഈ ഇനത്തിൽ 58 ലക്ഷം ജിയോളജി റോയൽറ്റി വെട്ടിപ്പ് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ. ഇത്തരത്തിൽ വെട്ടിപ്പ് നടക്കുന്നതിന് ജിയോളജി പോലീസ് റവന്യൂ വിഭാഗങ്ങളുടെ ഒത്താശ കിട്ടിയതായും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. വിഷയത്തിൽ വിജിലൻസ് പരിശോധന തുടരുകയാണ്. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് സംഘം ജിയോളജിസ്റ്റിനെയും അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിനെയും വിളിച്ചു വരുത്തി. തുടർന്ന് ഇവരിൽ നിന്നടക്കം മൊഴിയെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. മഹാ ഉണ്ടായിപ്പോ.